സർവേശ്വര ആരിലെ അവതാരമേ അഖിലേശ്വര പൂർണനാം പുരുഷോത്തമ മഹേശ്വര യോഗികൾ തന്നാഥനെ യോഗേശ്വര ഈ ഭാരതത്തിൻ ഭാഗ്യമേ പ്രാണേശ്വര ശാന്തി തൻ കേദാരമേ പരമേശ്വര ശുഭകാന്തിയുള്ള പ്രകാശമേ ജഗദീശ്വര യോഗികൾ തന്നാഥനേ യോഗേശ്വര പ്രാണേശ്വര ജഗദീശ്വര.
ശാന്തി. മുരളി ഡേറ്റ് 8/7/2024. മധുര സന്താനങ്ങളെ, ബാബയ്ക്ക് സമാനം അപകാരികളിലും ഉപകാരം ചൊരിയുന്നതിനായി
ചൊരിയാൻ പഠിക്കൂ. നിന്ദിക്കുന്നവരും മിത്രമാണെന്ന് മനസ്സിലാക്കൂ. ബാബയ്ക്ക് സമാനം നമുക്ക് ഉപദ്രവം ചെയ്യുന്നവരെ പോലും, അവർക്ക് വേണ്ടി പോലും നമ്മൾക്ക് ഉപകാരം ചെയ്യാൻ സാധിക്കണം അല്ലേ? അവരുടെ ഉപകാരം ചെയ്യണം. നിന്ദിക്കുന്നവരാണ് എൻ്റെ യഥാർത്ഥ മിത്രം എന്ന് മനസ്സിലാക്കും. നമ്മുടെ കുറവുകളൊരു പറഞ്ഞു തന്നു അല്ലേ, നമുക്ക് മാറ്റിയാൽ മതി. ചോദ്യം: ബാബയ്ക്ക് എന്ത് ദൃഷ്ടിയാണ് പക്കായിട്ടുള്ളത്? കുട്ടികളെന്ത് ദൃഷ്ടിയാണ് പക്കാക്കേണ്ടത് അല്ലേ? ബാബയ്ക്ക് എല്ലാ കുട്ടികളെ പ്രതിയും എന്ത് ദൃഷ്ടിയാണുള്ളത് പക്കായിട്ട്? കുട്ടികളെന്ത് ദൃഷ്ടിയാണ് പക്കാക്കേണ്ടത്? ബാബ പറയാണ്, എല്ലാ ആത്മാക്കളും എൻ്റെ മക്കളാണ്. ബാബയ്ക്ക് മക്കൾ ബച്ച എന്ന ദൃഷ്ടിയാണ് പക്ക. അതുകൊണ്ടാണ് ബച്ചേ ബച്ചേ, മക്കളെ മക്കളെ എന്ന് വിളിക്കുന്നത്. നിങ്ങൾ ആരെയും മക്കളെ എന്ന് വിളിക്കാൻ പാടില്ല, ബച്ചേ എന്ന് വിളിക്കാൻ പാടില്ല. നിങ്ങൾക്ക് ഇതെൻ്റെ സഹോദരനാണ് എന്ന ദൃഷ്ടി പക്ക ആക്കണം. സഹോദരനെ കാണണം, സഹോദരനോട് സംസാരിക്കണം, സ്വന്തം കൂടെ പിറപ്പ് എന്ന രീതിയിലുള്ള സ്നേഹം ഉണ്ടായിരിക്കണം. അത്രത്തോളം സ്നേഹം ഉണ്ടാവണം. ക്രിമിനലായിട്ടുള്ള വിചാരങ്ങൾ പോലും അവസാനിക്കണം അല്ലെ. വിചാരങ്ങൾ മനസ്സിൽ പോലും ഉണ്ടാക്കരുത്, വിചാരങ്ങൾ പോലും അവസാനിച്ചിരിക്കണം. നിന്ദിക്കുന്നവരെയും മിത്രമായി കാണണം. ഓം ശാന്തി. ആത്മീയ അച്ഛൻ മക്കൾക്ക് കാര്യം പറഞ്ഞ് മനസ്സാക്കി തരാണ്. ആത്മീയ അച്ഛൻ്റെ പേരെന്താണ്? കുട്ടികൾ തീർച്ചയായിട്ടും പറയും, ശിവൻ. ഇത് എല്ലാ ആത്മാക്കളുടെയും അച്ഛനാണ്. ആ അച്ഛനെ ഭക്തന്മാർ ഭഗവാൻ എന്ന് വിളിക്കുന്നത്. കുട്ടികളും നമ്പർ വാർ പുരുഷാർത്ഥമനുസരിച്ച് മനസ്സിലാക്കിയിരിക്കുന്നു. ആകാശവാണി എന്നൊക്കെ പറയാറുണ്ട് ആൾക്കാർ, ഇങ്ങനെ അശ്രദ്ധയായിട്ട് എന്തോ കേട്ടു എന്നൊക്കെ അല്ല, ആകാശവാണി എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ആരാണ് ഈ ആകാശവാണി പറയുന്നത്? ഇവിടെ ശിവബാബയാണ് പറയുന്നത്. ബ്രഹ്മബാബയുടെ വായിലൂടെയാണ് സംസാരിക്കുന്നത്. ബ്രഹ്മബാബയുടെ വായി ആകാശതത്വമാണല്ലോ. ആകാശതത്വത്തിൽ നിന്ന് എല്ലാവരും സംസാരിക്കുന്നത് ആകാശവാണിയാണ്. ആകാശതത്വത്തിൽ നിന്നാണ് വാണി ഉത്ഭവിക്കുന്നത്. എല്ലാ ആത്മാക്കളും ഇപ്പം തൻ്റെ അച്ഛനെ മറന്നിരിക്കുകയാണ്. അനേക പ്രകാരത്തെ ഗായൻ കർത്തേ രേത്തെ, അനേക പ്രകാരത്തിൽ വർണ്ണിക്കുന്നുണ്ട് ഈശ്വരനെ, പക്ഷെ അറിയില്ല ആരാന്ന്. ജോബി സബ് ആത്മായേ അപ്പനെ ബാപ്കോ ഭൂൽ ഗൈ. എല്ലാ ആത്മാക്കളും ആത്മാക്കളുടെ അച്ഛനെ മറന്നു. അനേക പ്രകാരക്ക് ഗായൻ കർത്തേ രേത്തെ ഹെ ജാനത്തെ കുച്ചുബി നഹി. അനേക പ്രകാരത്തിലെ കീർത്തനങ്ങളൊക്കെ പാടി പ്രശംസിക്കുന്നുണ്ട് അല്ലേ. ശിവപുരാണം അല്ലെ, ഭാഗവതം, ദേവീ മഹാത്മ്യം ഒക്കെ ഉണ്ട്, പക്ഷെ ഒന്നും അറിഞ്ഞുകൂടാ. ഇവിടെ തന്നെയാണ് പ്രശംസിക്കുന്നതും. സുഖമേത്തോ കൊയ്ബി ബാപ്കോ യാദ് നഹി കർത്തേ. ഈ ലോകത്തിൽ സുഖത്തിൻ്റെ കാലഘട്ടം ഉണ്ടായിരുന്നപ്പോൾ, സത്യത്രേതായുഗത്തിൽ ആരും അച്ഛനെ ഓർമ്മിക്കുന്നുണ്ടായിരുന്നില്ല. എന്നുവെച്ചാൽ അവിടെ ആർക്ക് എന്ത് വേണം എല്ലാം അവിടെ ഉണ്ട്, ആവശ്യത്തിൽ പരമുണ്ട്, എല്ലാ ആഗ്രഹങ്ങളും അവിടെ പൂർത്തീകരിക്കപ്പെട്ട അവസ്ഥയിലാണ്. ഇവിടെയാണ് ഒരുപാട് ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെടാനുണ്ട്. അതുകൊണ്ടാണ് ഭഗവാൻ ഓർമ്മിക്കുന്നത്, മഴ വന്നില്ലെങ്കിൽ യജ്ഞം രചിക്കാറുണ്ട്. അല്ലാണ്ട് യജ്ഞം രചിക്കുമ്പോഴൊന്നും മഴ വരാറൊന്നുമില്ല, നിർബന്ധമൊന്നുമില്ല യജ്ഞം രചിച്ചാൽ മഴ വരണം എന്ന്. ചില സ്ഥലത്ത് ക്ഷാമം ഉണ്ടാവാറുണ്ട്, അപ്പോഴും യജ്ഞം രചിക്കാറുണ്ട്. അതുകൊണ്ടൊന്നും വരാറൊന്നുമില്ല, നിർബന്ധമൊന്നുമില്ല, അതുകൊണ്ട് ക്ഷാമം മാറണം എന്ന്. ഡ്രാമയിൽ അങ്ങനെയൊക്കെ ഉണ്ട്, ആപത്തുകൾക്കൊക്കെ വന്നേ പറ്റി വരും, വന്നുകൊണ്ടിരിക്കും. എത്ര ആൾക്കാരെ മരിക്കുന്നത്, മൃഗങ്ങൾ മരിക്കുന്നുണ്ടല്ലോ ഇടയ്ക്ക്. പക്ഷിപ്പനി, പശുവിന് പനി, പശുവിന് രോഗം ഒക്കെ ഉണ്ടായിരുന്നല്ലോ. ആൾക്കാരെത്ര ദുഃഖിതരാണ്. ചില സ്ഥലത്ത് മഴ ഇല്ലാണ്ടാവുക, നിർത്താനായിട്ട് യാഗം രചിക്കാറുണ്ട്. ഓവർ മഴ, വെള്ളപ്പൊക്കം, നിൽക്കാനായിട്ട് മഴ യജ്ഞം രചിക്കാറുണ്ട്. അങ്ങേറ്റത്തെ മഴയാണ്, വെള്ളപ്പൊക്കമാണ്, അപ്പോൾ യജ്ഞത്തിന് എന്ത് ചെയ്യാൻ പറ്റും അവിടെ? ഈ വക കാര്യങ്ങളൊക്കെ കുട്ടികളിപ്പോൾ മനസ്സിലാക്കി. മറ്റുള്ളവർക്കൊന്നും ഇതൊന്നും അറിഞ്ഞുകൂടാ. ബാബ നേരിട്ട് കുട്ടികൾക്ക് മനസ്സാക്കി തരണേ. കുട്ടികളെ, ഏറ്റവും മനുഷ്യ ബാപ്കി മഹിമാബി കർത്തേ ഹെ ഓർ ഗ്ലാനിബി കർദേത്തെ. ആൾക്കാർ ഭഗവാന്റെ മഹിമയും പാടാറുണ്ട്, നിന്ദിക്കാറുമുണ്ട്. അതിശയല്ലേ, എപ്പോൾ മുതൽക്ക് ഈശ്വര നിന്ദ ആരംഭിച്ചത്? രാവണരാജ്യം ആരംഭിച്ചത് മുതൽക്ക്. മുഖ്യമായിട്ടുള്ള ഗ്ലാനി എന്താ? ഭഗവാൻ സർവവ്യാപിയാണ് എന്നത്.
അതിലൂടെയാണ് മനുഷ്യാത്മാക്കൾ ശരിക്കും അധപതിക്കാൻ തുടങ്ങിയത്. ഗായനഹേ നിന്ദാ ഹമാരി ജോക്കറേ, കബീർദാസിൻ്റെ ഒരു ദോഹയുണ്ട്, നമ്മളെ നിന്ദിക്കുന്നവരെ മിത്രമാണെന്ന് കാണണം എന്ന്. ഏറ്റവും കൂടുതൽ നിന്ദന ചെയ്തത് നമ്മളാണ്, ബാബയുടെ കുട്ടികളാണ്, നമ്മളാണ് ചെയ്തത് നിന്ദിച്ചത്, ഒരു ദ്വാപരികം തൊട്ടിട്ട് നിന്ദിച്ച. മറ്റുള്ളവരൊക്കെ കുറച്ച് ജന്മം എടുത്തുള്ളൂ, കുറച്ച് കാലം നിന്ദിച്ചുള്ളൂ, നമ്മളങ്ങനെയല്ല. അപ്പോൾ ബാബ നമ്മളെ മിത്രമാക്കിയിരിക്കുകയാണ്, നിങ്ങൾ തന്നെയാണ് മിത്രമോ ആകുന്നത്. മുഴുവൻ ലോകവും നിന്ദിക്കുന്നുണ്ട് ബാബയെ, നമ്പർ വൺ നിങ്ങളാണ്, നമ്മളാണ് ഏറ്റവും കൂടുതൽ നിന്ദിച്ചത് അല്ലേ, നിങ്ങൾ തന്നെയാണ് മിത്രമായിരിക്കുന്നത്. ഏറ്റവും ബാബയുമായിട്ട് ഏറ്റവും ഇൻറ്റിമസി ആയിട്ടുള്ള സംബന്ധം നിങ്ങൾക്കാണുള്ളത്. പരിതരാത്ത അച്ഛൻ പറയണേ, കുട്ടികളെ നിങ്ങൾ എന്നെ നിന്ദിച്ചു, ഇല്ല ആരാണോ നമുക്ക് ഇത്ര വലിയ ഉപകാരം ചെയ്തത് ആ അച്ഛനെ തന്നെ നമ്മൾ നിന്ദിച്ചു. അപകാരികളുടെ മേലെ കുട്ടികളെ, നിങ്ങളും അങ്ങനെയുള്ളവരാണ് എൻ്റെ കുട്ടികളായി തീർന്നിരിക്കുന്നത്, നോക്കിയ നാടകം എപ്രകാരമാണ് രചിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് ഇതൊക്കെ വിചാരസാഗര മന്ദനം ചെയ്ത് ആഴമായിട്ട് മനസ്സിലാക്കേണ്ട രഹസ്യങ്ങളാണ്. വിചാരസാഗര മന്ദനം ചെയ്യുമ്പോൾ നല്ല ഗഹനമായിട്ടുള്ള അർത്ഥങ്ങൾ പിടികിട്ടും. കൊയ് സമോചനസൊക്കെ അല്ലാണ്ട് വെറുതെ അങ്ങനെ മനസ്സിലാക്കാൻ പറ്റില്ല, വിചാരസാഗര മന്ദനം ചെയ്താലേ മനസ്സിലാവുള്ളൂ. ബാബ പറയണേ, കുട്ടികളെ കുട്ടികളായ നിങ്ങൾ പഠിച്ചിട്ട് നിങ്ങൾ തന്നെ നിങ്ങളുടെ നന്മ ചെയ്യാണ്. ഗായൻ ബിഹേ യഥാ യഥാഹി, പ്രശംസയുണ്ട്. എപ്പോഴൊക്കെയാണോ ധർമ്മഗ്ലാനി ഉണ്ടാകുന്നത് അപ്പോഴൊക്കെ ഞാൻ ഭൂമിയിൽ അവതരിക്കുന്നു, ഭാരതത്തിൽ അവതരിക്കുന്നു എന്ന്. നോക്കി ഈ നാടകം എപ്രകാരമാണ് രചിക്കപ്പെട്ടിരിക്കുന്നത് എന്ന്. ശിവജയന്തി അഥവാ ശിവരാത്രിയും ഇവിടെ ആഘോഷിക്കുന്നുണ്ട്. വാസ്തവത്തിൽ ഒന്നേ ഉള്ളൂ, ശിവബാബയുടെ അവതരണം മാത്രമാണ് അവതരണം. അവരെന്താ പറയണത്, കല്ലിലും മുള്ളിലൊക്കെ ദൈവം അല്ലേ എന്താണ് ഹിരണ്യകശിപുവിനെ വധിക്കാൻ വേണ്ടിയിട്ട് തൂണിൽ നിന്ന് വന്നു എന്നാണ് കാണിക്കുന്നത്, നരസിംഹാവതാരമായിട്ട് വന്നു അങ്ങനെയൊക്കെ കാണിക്കുന്നത്. ബാബ പരിഭവം പറയണ, കുട്ടികളെ കംപ്ലയിൻ്റ് പറയുകയാണ്. ഗീതാ പാടി ശ്ലോകൻ പഠത്തേ പരന്തു കഥത്തെ ഹംകോ പത്താനഹി, ശ്രീമദ് ഭഗവത്ഗീത ഗ്രന്ഥമൊക്കെ വായിച്ചിട്ട് അതിൻ്റെയൊക്കെ അർത്ഥമൊക്കെ പറയുന്നവർക്ക് പോലും ഈശ്വരൻ ആരാണ് എന്നതിന് വളരെ കൃത്യമായിട്ടുള്ളൊരു മറുപടി പറയാൻ അറിഞ്ഞുകൂടാ. നിങ്ങളാണ് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സന്താനങ്ങൾ, കോയി സബി ബാത് കറങ്ങി തോ സച്ചേ ബച്ചേ ബച്ചഹി കഥത്തെ രഹേങ്കിൽ. ബാബ ആരോട് സംസാരിക്കുമ്പോഴും മക്കളെ എന്ന് വിളിച്ചാൽ വർത്തമാനം പറയാറ്. ബാബ്ക്കോത്തോ വഹ ദൃഷ്ടി പക്കി ഹോകി, എല്ലാവരെയും മക്കളായിട്ട് കാണുന്ന ദൃഷ്ടി ബാബയ്ക്ക് പക്കായി. എല്ലാവരും എല്ലാ ആത്മാക്കളും എൻ്റെ മക്കളാണ്, നിങ്ങളിലെല്ലാവരും ഒരുപോലെയല്ല. എന്നാലും അല്ല, എങ്ങനത്തെ കുട്ടികളാണെങ്കിലും ബാബ മക്കളെ എന്നാണ് വിളിക്കാറ്. ഏത്തോ ജാനത്തേ കൊയി കിസ് മർത്തബേ വാല ക്യാഹേ, ചിലർ ഉയർന്ന പദവിയുള്ളവരാണ്, ചിലർ വളരെ സാധാരണക്കാരാണ്, പക്ഷേ എല്ലാവരും ആത്മാക്കളാണ്. ഡ്രാമയിൽ ഇത് ഇങ്ങനെയൊക്കെ ഉണ്ട്. ഈ സ്ലേ കുച്ചുബി ഗം കുശി നഹി ഹോത്തി, അതുകൊണ്ട് ബാബയ്ക്ക് ഇതൊന്നും കണ്ടിട്ട് അല്ലേ, ഇതൊക്കെ ഡ്രാമയിൽ ഫിക്സ്ഡാണ്, ഇങ്ങനെയൊക്കെ ആവേണ്ടത്, ഇത് നാടകത്തിലെ ഇപ്പോൾ നടക്കേണ്ട സീനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, കറക്റ്റാണ്. അതുകൊണ്ട് ബാബയ്ക്ക് ദുഃഖമോ സന്തോഷമോ അങ്ങനെ ഒന്നുമില്ല, എല്ലാവരും എൻ്റെ മക്കൾ തന്നെയാണ്. ചിലരെ വളരെ താണ ജാതിയിൽ മെഹത്തർ ജാതിയിലുള്ള ശരീരം ധരിച്ചിട്ടുണ്ട്, ചിലര് വളരെ ഉയർന്ന കുലത്തിലെ ശരീരമാണ് ധരിച്ചിരിക്കുന്നത്, പക്ഷേ ബാബയ്ക്ക് എല്ലാവരും മക്കളാണ്. ബാബ മക്കളെ മക്കളെ എന്ന് പറയുന്നത് ബാബയ്ക്ക് ശീലമായി. ബാബയുടെ ദൃഷ്ടിയിൽ എല്ലാവരും സന്താനങ്ങളാണ്. അതിലും ബാബയ്ക്ക് ഏറ്റവും ഇഷ്ടം നിർധനരായിട്ടുള്ള പാവങ്ങളായിട്ടുള്ള കുട്ടികളെയാണ്. എന്നുവെച്ചാൽ ഡ്രാമ അനുസരിച്ചിട്ട് എന്നെ ഒരുപാട് നിന്ദിച്ചിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. ഈ ലക്ഷ്മി നാരായണൻ എന്നെ ആരും നിന്ദിക്കുന്നില്ല, കൃഷ്ണനെ ഒരുപാട് നിന്ദിച്ചിട്ടുണ്ട്, അത് ശരിയല്ലേ. ശ്രീകൃഷ്ണൻ തന്നെയാണ് വലുതാകുമ്പം ശ്രീനാരായണനാകുന്നത്, പക്ഷേ നാരായണനെ നിന്ദിക്കുന്നില്ല, കൃഷ്ണനെ നിന്ദിച്ചിട്ടുണ്ട്. ഈ ജ്ഞാനം എത്ര രസകരമായിട്ടുള്ള അറിവാണ്, എത്ര ഗഹനമായിട്ടുള്ള ഈ അറിവ്, അത്ര പെട്ടെന്ന് എല്ലാവർക്കൊന്നും മനസ്സിലാക്കാൻ സാധിക്കില്ല. ഈ ജ്ഞാനം മനസ്സിലാവണമെങ്കിൽ ബുദ്ധി സ്വർണ്ണപാത്രം പോലെ ഉണ്ടാവണം, അതിന് യോഗ ചെയ്യണം. യോഗത്തിൽ കൂടിയാണ് ബുദ്ധി സ്വർണ്ണപാത്രം പോലെ ആവുന്നത്. യഹാ ബേട്ടബി യഥാർത്ഥ യാത് തൊടുകർത്തേഹം,
ബാബയുടെ വീട്ടിൽ തന്നെ താമസിക്കുന്നവർക്ക് പോലും യഥാർത്ഥമായിട്ട് ബാബയെ ഓർക്കുന്നില്ല, അങ്ങനെയുള്ളവർ പോലും. എന്നെ സമസ്തേക്ക് ഹം ഛോട്ടി ആത്മാ ഹെ യാദ് ബി ബുദ്ധി സെ കർണ ഹെ. ഞാൻ ആത്മ അതിസൂക്ഷ്മമാണ്, ചെറുതാണ്, ബുദ്ധി കൊണ്ടാണ് ഓർക്കേണ്ടത്. ഏ ബുദ്ധി മാത്താഹീന, അതൊന്നും ബുദ്ധിയിൽ വരുന്നേയില്ല. അതിസൂക്ഷ്മമായിട്ടുള്ള കുഞ്ഞാത്മാവ് ബാബ അതേപോലെ തന്നെയാണ്. ആ ബാബ അച്ഛനും അധ്യാപകനുമാണ്. ഇതൊക്കെ ഓർമ്മയിൽ വരുന്നത് ചിലവർക്ക് അസംഭവ്യമാണ്. ബാബ ബാബ എന്നൊക്കെ പറയുന്നുണ്ട്, ദുഃഖം വരുമ്പോൾ എല്ലാവരും ബാബയാണ് ഓർമ്മിക്കുന്നത്. ഭഗവാൻ വാച്ച് ഹെന ദുഃഖമേ സബ് യാദ് കർത്തേ, ഒരു കീർത്തനമുണ്ട്. ദുഃഖത്തിലെല്ലാവരും ഈശ്വരൻ ഓർമ്മിക്കും, സുഖമുള്ള സമയത്ത് ആരും ഭഗവാൻ ഓർക്കില്ല. അല്ലെ, സത്യോത്തരദായകത്തിൽ ഓർക്കുന്നേ ഇല്ല. ദുഃഖം വരുമ്പോഴാണ് ഓർക്കുന്നത്, സുഖമുള്ളപ്പോൾ ഓർക്കേണ്ട ആവശ്യമില്ല. ഇവിടെ എത്ര ദുഃഖവും ആപത്തും അപകടങ്ങളൊക്കെയാണ്. അതുകൊണ്ടാണ് ഈശ്വരനെ ഓർമ്മിച്ചിട്ട് ഭഗവാൻ ഞങ്ങളോട് ദയ കാണിച്ചാലും കരുണ കാണിച്ചാലും എന്നൊക്കെ അപേക്ഷിക്കുന്നത്. കൃപ ചൊരിഞ്ഞാലും അബബി ബച്ചേ ബന്തഹേ തൊബി ലിക്തഹേ കൃപാകരോ. ബാബയുടെ കുട്ടിയതിനു ശേഷവും കുട്ടികളെ ബാബയ്ക്ക് എഴുത്ത് എഴുതാറുണ്ട്, ബാബ കൃപ കാണിക്കൂ, ശക്തി തരൂ, ദയ കാണിക്കൂ. അല്ലേ, ബാബയുടെ കുട്ടികൾ അങ്ങനെ പറയാൻ പാടില്ലല്ലോ. ബാബയുടെ കുട്ടികൾ എന്താ പറയണ്ടേ? അല്ലേ, ബാബ അങ്ങ് സർവശക്തിമാനാണ്, അങ്ങയുടെ സന്താനമായിട്ടുള്ള ഞാനും മാഷ സർവശക്തിമാനാണ്, ഞാൻ ദുർബലനല്ല, ഞാൻ ശക്തിശാലിയാണ് എന്ന് പറയണ്ട്. ബാബ ലിക്തഹേ ശക്തി ആപേഹി യോഗബൽസയിലോ. ബാബ പറയണ ശക്തി യോഗബലത്തിലൂടെ എന്നിൽ നിന്ന് നിങ്ങൾ എടുക്കുക വേണ്ടത്. ശക്തി ധാരണയെന്ന് യാചിക്കുന്ന കാലം അത് കഴിഞ്ഞു, അത് ഭക്തിമാർഗമാണ്. ഇപ്പോൾ ചിന്തിക്കണം, ഞാൻ ബാബയുടെ കുട്ടിയാണ്, ശക്തിശാലിയാണ്, അപ്പോൾ നമുക്ക് ശക്തി കിട്ടും. നിങ്ങൾ തന്നെയാണ് നിങ്ങളോട് കരുണ കാണിക്കേണ്ടത്, കൃപ ചൊരിയേണ്ടത്. നിങ്ങൾ തന്നെ നിങ്ങൾക്ക് രാജ്യത്തിലകം ചാർത്തു. അതിനുള്ള യുക്തി ബാബ പറഞ്ഞുതരാണ്, എങ്ങനെയാണ് നമ്മൾ തന്നെ നമുക്ക് രാജ്യത്തിലകം ചാർത്തേണ്ടത് എന്ന്. ടീച്ചർ പഠിപ്പിക്കുമ്പോൾ യുക്തികളല്ലേ പറഞ്ഞുതരുന്നത്, വിദ്യാർത്ഥിയുടെ ജോലിയാണ് പഠിക്കുക എന്നത്, ഡയറക്ഷൻ അനുസരിച്ച് നടക്കണം. ടീച്ചർ കോയി ഗുരു തുടങ്ങി ഹേ ജോ കൃപ ആശീർവാദ് കറേ. അല്ല, സന്യാസിമാർ കരുണ കാണിക്കും ആശീർവദിക്കും, ടീച്ചർ കരുണ കാണിക്കുക ആശീർവദിക്കുക അതൊന്നും ടീച്ചർ ചെയ്യില്ല. നല്ല വിദ്യാർത്ഥികൾ നന്നായിട്ട് ഫാസ്റ്റായിട്ട് പുരോഗമിക്കും, പഠിക്കും. ഓരോരുത്തർ സ്വതന്ത്രരാണ്, എത്ര വേണമെങ്കിലും ഇവിടെ പുരോഗമിക്കാം. അല്ലേ, നമ്മുടെ ഇഷ്ടം, അവരുടെ ഇഷ്ടം. വഹലഗായെ എത്ര വേണമെങ്കിലും ഓടിക്കോളൂ. ഓർമ്മയാകുന്ന യാത്രയും ഓട്ടപ്പന്തയും പോലെയാണ്. ഏകൈക ആത്മ ഇൻഡിപെൻഡൻ്റ്, ഓരോരുത്തരും സ്വതന്ത്രരാണ്. ബായ് ബെൻ കാബി നാത്ത ചുടാദിയ. ബാബ സഹോദരൻ സഹോദരി എന്ന ഭാവത്തിൽ കാണുന്നതിനെ പോലും പരിവർത്തനപ്പെടുത്തി. ബായ് ബായ് സംജോ, സഹോദരൻ സഹോദരൻ എന്ന് മനസ്സിലാക്കും. എന്നിട്ട് പോലും ക്രിമിനൽ ദൃഷ്ടിയിൽ നിന്ന് മുക്തമാകാൻ പറ്റുന്നില്ല. ക്രിമിനൽ ദൃഷ്ടി തൻ്റെ കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം മനുഷ്യക്ക് ആകെ സബ് കുച്ച് ക്രിമിനൽ. ഇപ്പം മനുഷ്യരുടെ ഓരോ അംഗവും ക്രിമിനലാണ്, മനസ്സും ബുദ്ധിയും ഓരോ അംഗവും. കിസ്കോ ലാത്മാറി, ചിലപ്പം ചിലരെ അടിക്കും, ചിലപ്പം ആയുധം കൊണ്ട് ഉപദ്രവിക്കും, ദേഹോപദ്രവം ചെയ്യും. അപ്പോൾ ഓരോ അംഗവും ക്രിമിനലായെന്നല്ലേ പറയുക, അംഗം ക്രിമിനലാണ്. സത്യുഗത്തിൽ ഒരംഗം പോലും ക്രിമിനലല്ല. ഇവിടെ ഓരോ അംഗവും ക്രിമിനലായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ ക്രിമിനലായിട്ടുള്ള കാര്യം ചെയ്യുന്ന അംഗം ഏതാണ്? ബാബറിന് കണ്ണാണ്. വികാരങ്ങൾ, കണ്ണുകൊണ്ട് കാണുമ്പോഴാണ് വികാരങ്ങൾ ഉണ്ടാവുന്നത്. വികാരങ്ങളുടെ ആഗ്രഹം പൂർത്തിയായില്ലെങ്കിൽ പിന്നെ ദേഷ്യം വരും, പിന്നെ കൈകൊണ്ട് ഉപദ്രവിക്കും, ശരീര ഉപദ്രവം ചെയ്യും. അതുകൊണ്ട് ഏറ്റവും ആദ്യം കണ്ണാണ് പാപകർമ്മം ചെയ്യുന്നത്. അതുകൊണ്ട് സുഖദാമ എന്താണ് സുഖ സൂർദാസിൻ്റെ കഥയുണ്ട്. അദ്ദേഹത്തിന് അല്ലെങ്കിൽ ആ സ്ത്രീയോടും അറ്റാച്ച്മെൻ്റ് ആയിരുന്നു. അപ്പോൾ കണ്ണിലുണ്ടല്ലോ ഞാൻ അങ്ങോട്ട് പോണത്, എന്നിട്ട് കണ്ണ് കുത്തിപ്പൊട്ടിച്ചു. നടക്കാൻ പറ്റാണ്ടാകുമ്പോൾ പിന്നെ പോകില്ലല്ലോ, കുത്തിപ്പൊട്ടിച്ചു. അങ്ങനെ ശിവ ബാബ ഈ ശാസ്ത്രങ്ങളൊന്നും പഠിച്ചിട്ടില്ല, ഈ രഥം പഠിച്ചിട്ടുണ്ട്, ബ്രഹ്മ ബാബ അതൊക്കെ പഠിച്ചിട്ടുണ്ട്. ശിവ ബാബ ജ്ഞാനസാഗരനാണ്. കുട്ടികൾക്കിപ്പോൾ മനസ്സിലായി, ശിവ ബാബ ഒരു ശാസ്ത്ര വേദം അങ്ങനെ പുസ്തകങ്ങളൊന്നും കയ്യിലെടുക്കുന്നേയില്ല. ബാബയുടെ മക്കളെ, ഞാൻ ജ്ഞാനസാഗരനാണ്, ബീജരൂപമാണ്. ഈ സൃഷ്ടിയാകുന്ന
ഈ സൃഷ്ടിയെ വൃക്ഷത്തിലൂടെ ഉപമിക്കാം. അതിൻ്റെ രചയിതാവാണ് അച്ഛൻ, ബീജമാണ് ബാബ് സംജാത്ത മേര നിവാസ്ഥാൻ മൂലവദൻ മേഹ. എൻ്റെ നിവാസസ്ഥാനം മൂലവദനത്തിലാണ്. അഭിമേ ഈ ശരീരമേ വിരാജമാൻ ഹും. ഇപ്പോൾ ഞാൻ ബ്രഹ്മബാബയുടെ ദേഹത്തിൽ വിരാജിക്കുന്നു. ഓർ കോയി കഹന സക്കേക്കി മേ ഇസ് മനുഷ്യ സൃഷ്ടിക്ക ബീജരൂപവും. ഇവിടെ എല്ലാവരും ദൈവം സർവവ്യാപിയാണ്, എല്ലാവരും ദൈവമാണ്, ഞാനും ഈശ്വരനാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഞാൻ ഈ മനുഷ്യ സൃഷ്ടിയുടെ ബീജരൂപമാണ് എന്ന് എല്ലാവരും പറയാൻ സാധിക്കില്ല. ഞാൻ പരംപിത പരമാത്മാവാണ് എന്നാർക്കും പറയാൻ സാധിക്കില്ല. സെൻസിബിൾ കോയി അച്ഛാഹോ ഉൻകോ കോയി കഹ ഈശ്വർ സർവവ്യാപി ഹെ തോ ജെറ്റ് പൂച്ചേഗ ക്യാ തുമ്പി ഈശ്വർ ഹോ. നല്ല സെൻസിബിളായിട്ടുള്ളവരോട് ആരെങ്കിലും പറയാതിരിക്കട്ടെ ദൈവം സർവവ്യാപിയാണെന്ന്. അപ്പോൾ പറഞ്ഞാലോട് ചോദിക്കും താങ്കളും ദൈവമാണോ എന്ന്. എങ്ങനെ ദൈവമാകാൻ പറ്റും? ദൈവം എല്ലാം തികഞ്ഞതല്ലേ? കുറ്റങ്ങളും കുറവുകളവരെ എങ്ങനെ ദൈവം എന്ന് പറയാൻ സാധിക്കും? പറഞ്ഞു ഈ സമയ കോയി സെൻസിബിൾ നെഹി. പക്ഷെ ഇപ്പം ആരും സെൻസിബിളല്ല. ആരെങ്കിലും ദൈവ സർവ്യാപി എന്ന് പറഞ്ഞാൽ എല്ലാവരും ഹാ ഹാ എന്ന് പറയും അല്ലേ. ചോദ്യങ്ങളില്ല ആർക്കും. അല്ലാ കാബി പത്താനെ കുതുഹി കത്തെ അള്ളാഹു. ഈശ്വരൻ ആരാന്നെ അറിഞ്ഞുകൂടാ. ഞാനാണ് അള്ള ദൈവം എന്നും പറയാൻ നടക്കുന്നത്. വഹബി ഇംഗ്ലീഷ് മേക്കത്തെ ഓംനി പ്രസൻറ്റ് അല്ലെ. പാശ്ചാത്യ രാജ്യങ്ങളിലും ഇംഗ്ലീഷിലെന്താ പറയുന്നത്? ദൈവം സർവവ്യാപിയാണ്, ഓംനി പ്രസൻറ്റ്, എങ്ങും നിറഞ്ഞു നിൽക്കുന്നു എന്ന്. ഒരിക്കലും അതിൻ്റെ അർത്ഥത്തെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നേയില്ല. ഗഹനമായിട്ട് വിവേകം തോന്നി ചിന്തിക്കുന്നില്ല. ബച്ചാബ് ജാനത്തെ ശിവബാബാക്കി ജയന്തി സോ നയേ വിഷുക്കി ജയന്തി. ഇപ്പോൾ കുട്ടികൾക്ക് മനസ്സിലായി ബാബ ഇവിടെ അവതരിക്കുമ്പം ലോകം പുതിയ ലോകമായിട്ട് മാറുകയാണ്. ആ ലോകത്തിൽ പവിത്രത, സുഖം, ശാന്തി എല്ലാം ഉണ്ട്. ശിവജയന്തിയോടൊപ്പമാണ് കൃഷ്ണജയന്തി. ശിവബാബ ഇവിടെ വരുമ്പോഴാണ് ശ്രീകൃഷ്ണൻ്റെ ആത്മാവ് കൃഷ്ണൻ്റെ ആത്മാവായിട്ട് മാറുന്നത്. അപ്പോഴാണ് ദശരാ ജയന്തി, 10 വികാരങ്ങൾ ഇല്ലാണ്ടാവുന്നത്. ദശ ഹര, 10 ഹരിക്കുന്നത്. ശിവജയന്തി തന്നെയാണ് ദീപാവലി ജയന്തി. അപ്പോഴാണ് ആത്മദീപം കൊളുത്തപ്പെടുന്നത്, എല്ലാ ആത്മാക്കളും കൊളുത്തപ്പെട്ട ദീപമാകുന്നത് അപ്പോഴാണ്. അതുകൊണ്ട് ദീപാവലി ജയന്തി. ശിവജയന്തി തന്നെയാണ് സ്വർഗത്തിൻ്റെ ജയന്തി. എല്ലാവരും ആത്മബോധമുള്ളവരാണെങ്കിൽ ആ ലോകം സ്വർഗമാണ്. സബ് ജയന്തി ആജാത്തി. അതുകൊണ്ട് ശിവബാബ ഇവിടെ ജനിക്കുമ്പോൾ എല്ലാ ജയന്തിയും ഒരുമിച്ച് ആരംഭിക്കുകയാണ്. അങ്ങനെ പുതിയ പുതിയ കാര്യങ്ങൾ കുട്ടികൾക്ക് മനസ്സിലാക്കി തരികയാണ്. ശിവജയന്തി സോ ശിവാലയ ജയന്തി. അതുകൊണ്ട് ശിവജയന്തി എന്ന് വെച്ചാൽ എന്താർത്ഥം? ശിവാലയത്തിൻ്റെ ജയന്തിയാണ്. വൈശാലയം മറന്തി, ഈ വൈശാലയം മരിക്കുകയാണ്. ഈ പുതിയ കാര്യങ്ങൾ ബാബ കുട്ടികൾക്ക് മനസ്സിലാക്കി തരികയാണ്. ശിവജയന്തിയോടൊപ്പം തന്നെ പുതിയ ലോകത്തിൻ്റെയും ജയന്തി ഉണ്ടാവുകയാണ്. ചാത്തേന വിശ്വമേ ശാന്തി ഹോ. ലോകത്തിൽ ശാന്തി ഉണ്ടാവണം എന്നെല്ലാവരും ആഗ്രഹിക്കുന്നില്ലേ? നിങ്ങൾ ഇത്ര നന്നായിട്ട് ആൾക്കാർക്ക് കാര്യം പറഞ്ഞ് മനസ്സാക്കി കൊടുക്കുന്നത്, എന്നിട്ട് എല്ലാവരും ഉറക്കത്തിലാണ്, ഉണരുന്നേ ഇല്ല. അജ്ഞാന അന്ധകാരത്തിൽ ഉറങ്ങിക്കിടക്കുകയാണ്. ഭക്തി ചെയ്ത് ചെയ്ത് ആത്മാവിൻ്റെ ശക്തികൾ ക്ഷയിച്ച് ഏണിപ്പടി ഇറങ്ങി ഇറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. ബാബരണ മക്കളെ, ഞാൻ ഇവിടെ അവതരിക്കുമ്പോഴാണ് എല്ലാവരുടെയും സദ്ഗതി ചെയ്യുന്നത്. സ്വർഗോർ നരക്കാർ രാജ്യത്തും ബച്ചും കൊബാബ് സംജാത്ത. സ്വർഗത്തിൻ്റെയും നരകത്തിൻ്റെയും രഹസ്യവും കുട്ടികൾക്ക് ബാബ മനസ്സാക്കി തരികയാണ്. ന്യൂസ് പേപ്പറിൽ നിങ്ങളെക്കുറിച്ച് കുറേ മോശമായിട്ടൊക്കെ ആൾക്കാർ പ്രിൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് നിങ്ങൾ മറുപടി കൊടുക്കണം, ഞങ്ങളെ നിന്ദിക്കുന്നവർ ഞങ്ങളുടെ മിത്രമാണ് എന്ന്. തീർച്ചയായിട്ടും നിങ്ങളുടെയും സദ്ഗതി ഞങ്ങൾ ചെയ്യും. ജിത്നി ചായ ഉട്നി ഗ്ലാനീതോ, അതുകൊണ്ട് എത്ര വേണം അത്ര നിന്ദിച്ചോളൂ, ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. ഈശ്വരനെ തന്നെ നിന്ദിക്കുന്നുണ്ട്, പിന്നെ ഞങ്ങളെ നിന്ദിച്ചപ്പോൾ എന്താ വലിയ കാര്യമാണോ? തുമാരി സദ്ഗതി ഹം ജറൂർ കറങ്കെ, പക്ഷേ എങ്കിലും ഞങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സദ്ഗതി ചെയ്യും എന്ന്. അവർക്ക് നിങ്ങൾക്ക് ആഗ്രഹമില്ലെങ്കിലും മൂക്ക് പിടിച്ചിട്ട് നിങ്ങളെ തീർച്ചയായിട്ടും ശാന്തിധാമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. ഇവിടെ ഭയപ്പെടേണ്ട കാര്യമേ ഇല്ല. എന്തൊക്കെ ഇവിടെ നടക്കുന്നുണ്ടോ, കഴിഞ്ഞ കൽപ്പത്തിലൊക്കെ നടന്നിട്ടുണ്ട്. നമ്മൾ ബ്രഹ്മകുമാർ ബ്രഹ്മകുമാരികൾ എല്ലാവരുടെയും സദ്ഗതി ചെയ്യുന്നവരാണ്. അച്ചി തരസ സംജാനാച്ചായി, ഇതൊക്കെ വളരെ നന്നായിട്ട് മനസ്സാക്കി കൊടുക്കണം. അബലകളുടെ മേലെ എത്ര അക്രമങ്ങളൊക്കെ നടക്കുന്നത്, കഴിഞ്ഞ കൽപ്പത്തിൽ ഇതൊക്കെ നടന്നിട്ടുണ്ട്. ഇതൊക്കെ കുട്ടികൾ മറന്നുപോയി. ബബളുടെ മക്കളെ, പരിധിയില്ലാത്ത മക്കളാണ് എന്നെയും നിന്ദിച്ചത് അല്ലേ. നമ്മൾ ബാബയെ നിന്ദിച്ചിട്ടുണ്ട്. സബ്സേ പ്യാരേ മിത്ര ബച്ചഹി
ബച്ചേഹി ലഗത്തേഹ്. അതുകൊണ്ട് ഏറ്റവും പ്രിയപ്പെട്ട മിത്രങ്ങൾ കുട്ടികൾ തന്നെയാണ്. കൊച്ചു കുട്ടികൾ അല്ലെങ്കിൽ പുഷ്പം പോലെയാണ്. അച്ഛനും അമ്മയും കുട്ടികളെ ഉമ്മ വയ്ക്കാറുണ്ട്, തലണ്ട മുകളിൽ കയറ്റിയിരുത്താറുണ്ട്, ഒരുപാട് സേവ ചെയ്യാറുണ്ട്. ബാബാബി തും ബച്ചും കി സേവ കർത്തേഹ്, ബാബയും കുട്ടികളുടെ സേവനം ചെയ്യുകയാണ്. അഭി തുംകോ ഹി നോളജ് മിലി ഹുയി, ഇപ്പോൾ കുട്ടികൾക്ക് ജ്ഞാനം കിട്ടിയിരിക്കുകയാണ്. ഞാൻ നിങ്ങളെ തീർച്ചയായിട്ടും കൂടെ കൂട്ടിക്കൊണ്ടു പോകും. ആരാണോ ജ്ഞാനം സ്വീകരിക്കാത്തത്, ഡ്രാമയിൽ അവരുടെ പാർട്ട് അങ്ങനെയാണ്. ആ വഹി പാർട്ട് ബജായെങ്കിൽ ആ പാർട്ട് അവരഭിനയിക്കും തീർച്ചയായിട്ടും. എല്ലാ കൽപ്പും അങ്ങനെ തന്നെയാണ്. എന്ത് ചെയ്യാനാണ്, അവർ കർമ്മക്കണക്കുകളൊക്കെ സെറ്റിലാക്കിയിട്ട് പിന്നെ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങും. സ്വർഗം അവർക്ക് കാണാനേ സാധിക്കില്ല, എല്ലാവർക്കൊന്നും സ്വർഗം കാണാൻ സാധിക്കില്ല. ഡ്രാമ അങ്ങനെയാണ് രചിക്കപ്പെട്ടിരിക്കുന്നത്. ഒത്തിരി പാപം ചെയ്യുന്നവർ ലേറ്റായിട്ടേ വരുള്ളൂ. തമോ പ്രധാനമായിട്ടുള്ള ആത്മാക്കൾ വളരെ ലേറ്റായിട്ടാണ് ഇവിടെ ഇറങ്ങി വരിക, പരന്താമത്ത് നിന്ന് ഇറങ്ങി വരിക. ഈ രഹസ്യങ്ങളൊക്കെ കുട്ടികൾ വളരെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. നല്ല നല്ല മഹാരുകളായിട്ടുള്ള കുട്ടികൾക്കും ചിലപ്പോഴൊക്കെ ഗ്രഹപ്പിഴ പിടികൂടാറുണ്ട്, ദേഷ്യം വരാറുണ്ട്. പിന്നെ ബാബയ്ക്ക് എഴുത്ത് എഴുതാറില്ല ചില കുട്ടികൾ. അപ്പോൾ ബാബയും പറയും അവർക്ക് മുരളി അയച്ചു കൊടുക്കണ്ട എന്ന് പറയും. മുരളി കിട്ടാണ്ടാകുമ്പോൾ തന്നെ പിന്നെ ബാബ എടുത്ത് വരും, മുരളി അയച്ചു കൊടുക്കണ്ട എന്ന് പറയാറുണ്ട് ബാബ. ബാബാബി കത്തേക്ക് ഉൻകി മുരളി ബന്ദ് കർത്തു, അവർക്ക് മുരളി അയച്ചു കൊടുക്കണ്ട. ഏസക്കോ ബാബ്ക്ക ഖജാന ദേനേസേ ഫായ്ദഹിക്ക, അങ്ങനെയുള്ളവർക്ക് ബാബയുടെ ഖജാന കൊടുത്തിട്ട് എന്താ നേട്ടം? പരിവർത്തനമൊന്നുമില്ല, സ്വഭാവത്തിൽ മാറ്റമൊന്നുമില്ലെങ്കിൽ എന്തിനാ വെറുതെ മുരളി അയച്ചു കൊടുക്കുന്നത്? ഫിർ കൊയ്ക്ക് ആങ്ക് കുലി തോ കഹങ്കെ ബൂരെ ഹുയി, പിന്നെ ചിലരുടെ കണ്ണ് തുറക്കുമ്പോൾ അവർ പറയും ബാബ തെറ്റുപറ്റി ക്ഷമിക്കണം എന്നൊക്കെ പറയും. ചിലർ എത്ര തെറ്റ് ചെയ്താലും ഡോണ്ട് കെയറാണ്, മൈൻഡ് ചെയ്യാറേ ഇല്ല. ഇറ്റ് നീ ഗഫ്ലറ്റ് നീ കർണീച്ചായി, കുട്ടികളെ അത്ര തെറ്റൊന്നും ചെയ്യാൻ പാടില്ല. എസ് എ ബഹു ടേർ ഹെ, അങ്ങനെ നിരവധി കുട്ടികളുണ്ട്. ബാബ ഓർക്കുന്നേ ഇല്ല ചില കുട്ടികൾ, അങ്ങനെയും കുറേ കുട്ടികളുണ്ട് ഓർക്കുന്നേ ഇല്ല. കോയ്ക്കോ ആ സമാൻ ബി നെഹി ബനാത്ത്, മറ്റുള്ളവരെ ബാബയ്ക്ക് സമാനമാക്കുന്നില്ല. നെഹിത്തോ ബാബാക്കോ ലിഖിന ചായേ, അല്ലെങ്കിൽ ബാബയ്ക്ക് എഴുത്തെഴുതണം. ബാബ ഞാൻ അങ്ങനെ വളരെയധികം ഓർമ്മിക്കുന്നുണ്ട്, എനിക്ക് അങ്ങോട്ട് വളരെയധികം സ്നേഹമാണ്. കൊയ്ത്തോ ഫിർ ഏസേ ഹെ ജോ സബ്ക നാം ലിഖ് ദേത്തെ, പിന്നെ ചില കുട്ടികളാണെങ്കിൽ എല്ലാവരുടെയും പേര് എഴുതും. മമ്മയെ അന്വേഷിച്ചായിട്ട് പറയണം, അല്ലെ ദാദിയെ അന്വേഷിച്ചായിട്ട് പറയണം, അങ്ങനെ എല്ലാവരുടെയും പേര് എഴുതും. ചിലരാണെങ്കിൽ വെറുതെ എഴുതുക, സത്യത്തിൽ സ്നേഹമൊന്നുമില്ല ചിലർക്ക്. അന്തർദിൽ ഖാത്തി രേഹേകി, നുണയായിട്ടുള്ളവർക്ക് ഇവിടെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഇവിടെ സത്യസന്ധത വേണം. ഉള്ളിൽ മനസ്സാക്ഷി കുത്തലുണ്ടാവും സത്യസന്ധ ഇല്ലെങ്കിൽ. കുട്ടികൾക്ക് എത്ര നല്ല നല്ല പോയിൻറ്സാണ് ബാബ മനസ്സാക്കി തരുന്നത്. അനുദിനം വളരെ ഗഹനമായിട്ടാണ് ബാബ കുട്ടികൾക്ക് രഹസ്യങ്ങൾ പറഞ്ഞു തരുന്നത്. മക്കളെ, ദുഃഖത്തിൻ്റെ പർവ്വതമാണ് ഇവിടെ വീഴാൻ പോണത്. സത്യയുഗത്തിൽ ദുഃഖത്തിൻ്റെ പേരോ അടയാളമോ പോലും ഇല്ല. ഇത് രാവണരാജ്യമാണ്. മൈസൂർ രാജാവ് രാവണൻ്റെയും കുംഭകർണൻ്റെയും മേഘനാഥൻ്റെയൊക്കെ കോലമൊക്കെ ഉണ്ടാക്കിയിട്ട് ദശറ സമയത്ത് അതിനെ കത്തിക്കാറൊക്കെ ഉണ്ട്. രാമനെ ഭഗവാൻ എന്നാണ് പറയുന്നത്. രാമൻ്റെ സീതയെ മോഷ്ടിച്ചുകൊണ്ട് പോയി എന്നാണ് രാമായണത്തിൽ വർണ്ണിച്ചിരിക്കുന്നത്. രാമൻ ഭഗവാനാണെങ്കിൽ സർവശക്തിമാനല്ലേ, പിന്നെ ആ രാമൻ്റെ സീത എങ്ങനെ മോഷ്ടിക്കാൻ പറ്റും ആർക്കെങ്കിലും? ഇതൊക്കെ അന്ധവിശ്വാസമാണ്. ഈ സമയം ഹരേക്കുമേ പാഞ്ച് വികാർക്ക് ഗന്ധഗിഹ്യ, ഇപ്പം എല്ലാവരിലും അഞ്ച് വികാരങ്ങളാകുന്ന തമോ പ്രധാനത അഴുക്ക് കടന്നുകൂടിയിരിക്കുകയാണ്. ഞാനിവിടെ അവതരിച്ച സച്ച് കണ്ട്, സത്യത്തിൻ്റെ ദേശം, സത്യമായിട്ടുള്ള ധർമ്മം സ്ഥാപിക്കുകയാണ്. സത്യോഗത്തെയാണ് സച്ച് കണ്ട് എന്ന് പറയുന്നത്. കലിയുഗം നുണയുടെ ദേശമാണ്. അഭി ബാപ് ജൂട്ട് കണ്ടുക്കോ സച്ച് കണ്ട് ബനാത്തെ, ഇപ്പം അച്ഛൻ നുണയുടെ നാടിനെ സത്യത്തിൻ്റെ നാടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അച്ഛ മീട്ടെ മീട്ടെ സിക്കയിലതേ ബച്ചവും പ്രതി മാത് പിത ബാപ് ദാദാക്ക യാദ് പ്യാർ ഓർ ഗുഡ് മോർണിംഗ് രുഹാനി ബാപ്പ്ക്ക് രുഹാനി ബച്ചോക്കോ നമസ്തേ ഹംസബ് രുഹാനി ബച്ചോക്ക് രുഹാനി ബാപ് ദാദാക്കോ യാദ് പ്യാർ ഗുഡ് മോർണിംഗ് ഓർ നമസ്തേ ധാരണക്കയിലെ മുഖ്യ സാർ ഇസ് ഗുഹ്യവാ അട്ട്പട്ടെ ഗ്യാൻകോ സമജനക്കയിലെ ബുദ്ധിക്കോ യാദ്ക്ക് യാത്രാസേ സോനേക്ക ബർത്തൻ ബനാനാഹെ മക്കളെ ഈ ആഴമേറിയതും
രസകരവുമായിട്ടുള്ള ജ്ഞാനം മനസ്സിലാക്കാനായിട്ട് ബുദ്ധിയെ സ്വർണ്ണപാത്രം പോലെ പവിത്രമാക്കണം, സാത്വികമാക്കണം. ഓർമ്മയുടെ യാത്രയുടെ റേസ് ചെയ്യണം, ഓട്ടപ്പന്തയം വയ്ക്കണം. സെക്കൻഡ് പോയിൻ്റ്, ബാബയുടെ ഡയറക്ഷൻസ് അനുസരിച്ച് ജീവിച്ചിട്ട് വളരെ ശ്രദ്ധയോടെ പഠിക്കണം. അവരോട് തന്നെയാണ് അവരവരെ ആശീർവദിക്കേണ്ടത്, കരുണ കാണിക്കേണ്ടത്. നിങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് രാജ്യതിലകം അണിയിക്കേണ്ടത്. നിന്ദിക്കുന്നവർ പോലും മിത്രമാണെന്ന് മനസ്സിലാക്കിയിട്ട് അവരുടെയും സദ്ഗതി ചെയ്യണം. വരദാനം, ഊപ്പർസെ അവതരിതോ അവതാർ ബൻ സേവാ കർണേവാലി സാക്ഷാത്കാർ മൂറത് ഭവ. മുകളിൽ നിന്ന് അവതരിച്ചിരിക്കുന്ന അവതാര പുരുഷനാണെന്ന് മനസ്സിലാക്കിയിട്ട് സേവ ചെയ്യുന്ന സാക്ഷാത്കാർ മൂർത്തി ഭവ. ബാബ സേവയ്ക്ക് വേണ്ടി പരന്താമത്ത്ന്ന് അല്ലേ ഗുൽസാർദാദരെ ശരീരത്തിൽ പ്രവേശിക്കുന്നുണ്ട്. ഈ ജ്ഞാനമരണ സമയത്ത് ബ്രഹ്മ ബാബയുടെ ദേഹത്തിൽ പ്രവേശിച്ചിട്ടുണ്ട്, സേവയ്ക്ക് വേണ്ടിയിട്ടാണ് അവതരിക്കുന്നത്. നമ്മളതേപോലെ സേവയ്ക്ക് വേണ്ടി ഞാൻ വദനത്തിൽ നിന്ന് വന്നിരിക്കുകയാണ് എന്ന് ചിന്തിക്കൂ. ഇപ്രകാരമുള്ള അനുഭവത്തോൾ ലയിച്ചുകൊണ്ട് സേവ ചെയ്താൽ സദാ ഡിറ്റാച്ച്ഡായിട്ട് ബാബയ്ക്ക് സമ്മാനം എല്ലാവരുടെയും പ്രിയത്തിന് പാത്രമാകാൻ സാധിക്കും. മുകളിലും താഴേക്ക് വരാൻ ചേർത്തത് അവതാരമായിട്ട് അവതരിച്ച് അവതാര പുരുഷനായിട്ട് സേവ ചെയ്യുക എന്നാണ് അർത്ഥം. സഭിച്ചാത്തേക്ക് അവതാരായി. എല്ലാവർക്കും ഇപ്പോൾ ആഗ്രഹമുണ്ട് അവതാര പുരുഷന്മാരൊന്ന് വരണം എന്ന് വെച്ചാൽ ലോകം അത്ര ദുഃഖത്തിലാണ്. എവിടെയെങ്കിലും ഒരു അവതാര പുരുഷൻ അവതരിക്കണം എന്നെല്ലാവരും ആഗ്രഹിക്കുകയാണ്. ഞങ്ങളെയും കൂടെ കൂട്ടിക്കൊണ്ടു പോകണം എന്നാശിക്കുകയാണ്. തോ സത്യ അവതാർ ആപ്പോ, സത്യമായിട്ടുള്ള അവതാര പുരുഷന്മാർ നിങ്ങളാണ്. എല്ലാവരെയും മുക്തിധാമത്തിലേക്ക് കൂടെ കൂട്ടിക്കൊണ്ടു പോകുന്നത് നിങ്ങളാണ്. ജബ് അവതാർ സമജ്കർ സേവാ കറേങ്കെ, അങ്ങനെ അവതാരം എന്ന് മനസ്സാക്കിയിട്ട് സേവ ചെയ്താൽ സാക്ഷാത്കാർ മൂർത്തിയാകാൻ സാധിക്കും. അനേക ആത്മാക്കളുടെ ഇച്ഛാപ്പം പൂർത്തിയാകും. ശ്ലോകൻ, ആപ്പക്കോ കൊയ് അച്ഛാതെ യാ ബുര ആപ്പോ ഉസ്കോ സബ്കോ സ്നേഹിതോ സഹയോഗ്ദോ രഹം കറോ. മറ്റുള്ളവർ നിങ്ങൾക്ക് നല്ലത് തന്നാലും ചീത്ത തന്നാലും നിങ്ങളെല്ലാവർക്കും സ്നേഹം കൊടുക്കൂ, സഹകരണം കൊടുക്കൂ, നിങ്ങളെല്ലാവരോടും ദയ കാണിക്കൂ. അല്ല, അവരെന്ത് വേണേ തന്നോട്ടെ, പക്ഷെ നമ്മളങ്ങോട്ട് നല്ലത് വേണം ചെയ്യാൻ. സ്നേഹവും സഹകരണവും ദയയും നൽകുന്നവരാകണം. ഓം ശാന്തി. ബാബയുടെ ഓർമ്മയിലിരിക്കാം. तुलना करूं तुम
तुलना करूं तुम्हारी, रचता है तू सभी का, रचता है तू सभी का, रचना है सब तुम्हारी, रचना है सब तुम्हारी, तू है जहां से न्यारा, तू है जहां से न्यारा, उपमा नहीं जहां में, उपमा नहीं जहां में, तुम सा हसीन इस जहां में हमको।
इस जहां में तुम सा हसीन बाबा, तुम सा हसीन बाबा।